സിപിഎമ്മിലെ സൗമ്യ മുഖങ്ങളിലൊന്നാണ് കെ എൻ ബാലഗോപാൽ. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റുന്നതിനുള്ള അംഗീകാരം കൂടിയാണ് ആദ്യ വിജയത്തിൽ തന്നെ ലഭിച്ച മന്ത്രിസ്ഥാനം. പുനലൂർ എസ് എൻ കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്ററിൽ നിന്ന് കേരളത്തിന്റെ മന്ത്രിപദത്തിലേക്ക് കെ എൻ ബാലഗോപാൽ എത്തുന്നത് നാലു പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിലൂടെയാണ്. കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആദ്യ വിദ്യാർത്ഥി കാൽനട ജാഥയുടെ ക്യാപ്റ്റനായത് ബാലഗോപാലിലെ രാഷ്ട്രീയക്കാരനെ മിനുക്കിയെടുത്തു. പൊതുമേഖലാ ബാങ്കിൽ ലഭിച്ച ജോലി ഉപേക്ഷിച്ചാണ് എംകോം എൽ എൽ എമ്മുകാരനായ ബാലഗോപാൽ രാഷ്ട്രീയത്തിൽ സജീവമായത്. എസ് എഫ് ഐയുടെ ദേശീയ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി പദവികളിലും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലും ശോഭിച്ച ബാലഗോപാൽ 1998 സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായി. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി. വിഭാഗീയത ശക്തമായിരുന്ന അക്കാലത്ത് വി എസിനും പാർട്ടിക്കുമിടയിലെ പാലമായിരുന്നു കെ എൻ ബാലഗോപാൽ. 2010 രാജ്യസഭയിലെത്തി. ബാലഗോപാലിന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. ചരക്കു സേവന നികുതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ബാലഗോപാൽ ഉയർത്തിയ വിയോജിപ്പ് ശരിയാണെന്ന് സിപിഎം തന്നെ പിന്നീട് സമ്മതിച്ചു. നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആഹാരത്തിനുള്ള തുക വർദ്ധിപ്പിച്ചതും വിമാനത്താവളങ്ങളിലെ അനധികൃത യൂസർ ഫീ നിർത്തലാക്കിയതുമൊക്കെ ഉപരിസഭയിൽ ബാലഗോപാൽ നടത്തിയ ഇടപെടലിന്റെ കൂടി ഫലമാണ്. കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ആരംഭിച്ച മഴക്കൊയ്ത്തും വീട്ടുമുറ്റത്തെ പച്ചക്കറി കൃഷിയുമൊക്കെ മാതൃകാ പദ്ധതിയാക്കിക്കണ്ട് സിപിഎം സംസ്ഥാനമൊട്ടാകെ നടപ്പിലാക്കി. പാർട്ടിയുടെ സൗമ്യമുഖമാണെങ്കിലും സംഘടനയ്ക്കുള്ളിൽ കണിശതയും കാർക്കശ്യവുമുള്ള കേഡറാണ് കെ എൻ ബാലഗോപാൽ. മനോരമ ന്യൂസ്, കൊല്ലം.